ഹായ് നമസ്കാരം, ഞാൻ ബെൻസൻ. ഞാനിപ്പോൾ ഉള്ളത് ഈരേക്കടവിലാണ്. അപ്പോൾ ഇന്നൊരു ഫുഡ് വീഡിയോ അല്ല, ആക്ച്വലി ഒരു വീടിൻ്റെ വീഡിയോ. ഒരു 40 വർഷം പഴക്കം ഉണ്ടായിരുന്നൊരു വീട് റിനോവേറ്റ് ചെയ്ത് പുതിയൊരു ഫോമിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. സോ ഇന്ന് ആ വീടിൻ്റെ വിശേഷങ്ങളാണ്, നമുക്ക് വീട്ടിൽ കാണാം. ഇതാണ് ആ പഴയ വീടിൻ്റെ ഷേപ്പ്. നിങ്ങൾക്ക് ഇതിൽ കാണാമോ, ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു താഴേക്ക് പോയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പില്ലർ റൗണ്ട് ഷേപ്പിലായിരുന്നു, അത് പില്ലർ അതുപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലത് ഭാഗത്തായിട്ടൊരു റൂം ഉണ്ടായിരുന്നു, അതും അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ സിറ്റ് ഔട്ട് മാത്രമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ചേഞ്ചസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ജനലിന് ഓപ്പോസിറ്റ്, അതായത് പുറത്ത് ഇങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിലൊരു ഇതുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്, അതിപ്പോൾ ഇല്ല. അത്രയൊക്കെയാണ് പ്രകടമായ മാറ്റങ്ങൾ. ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇരേക്കടവ് ജംഗ്ഷനിൽ നിന്ന് MDSMR സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇവിടെ ദേവി ലേഡീസ് ഹോസ്റ്റലുണ്ട്, അതിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40 വർഷം പഴക്കം ഉണ്ടായിരുന്നൊരു വീടാണ്. സോ അതവർ റിനോവേറ്റ് ചെയ്ത് പുതിയ ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സോ ഇതിൻ്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ഇവർ റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ആരും കാണുന്നില്ല, ആരും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കോളിംഗ് ബെൽ അടിച്ചു നോക്കാം. ഈ കഥയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടോ ചേട്ടാ? നമസ്കാരം, എന്തൊക്കെയുണ്ട്? ഞാൻ ഇടയ്ക്കില്ലേ പോയപ്പോ ഈ വീട് കണ്ടിരുന്നു. അപ്പം അപ്പം പഴയ വീടാണ് കണ്ടത്, പെട്ടെന്ന് തന്നെ ചേഞ്ച് കണ്ടപ്പോ അതാ എന്തൊക്കെ മാറ്റങ്ങൾ വീടായിരുന്നു. അത് മോള് ഓടിട്ട ഒരു വീടാണ്. ഇപ്പൊ നമ്മള് മൊത്തം വാർത്തു. ഇതിനകത്ത് പറയാനായിട്ട് പഴയ വീട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മച്ച് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പഴയ വീടിന്റെ മച്ചായിരുന്നു, പഴയ വീടിന്റെ. അത് അങ്ങനെ തന്നെ ഭിത്തിയിലൊന്നും ഒരു പിടുത്തമില്ല. ഭിത്തി എന്നെല്ലാം വിട്ടിട്ട് മച്ച് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമുക്ക് നാളെ ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ ഈ ഏരിയ നേരത്തെ ഉണ്ടായിരുന്നാണ്. ഈ ഏരിയ ഉണ്ടായിരുന്നാണ്, ഇത്ര ഇതല്ലായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, ചേഞ്ച് വരുത്തി. അത്യാവശ്യം ഇവര് ഡോർ ഉണ്ടായിരുന്നു, അത് മാറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക്. ഇപ്പൊ എത്ര ബെഡ്റൂം? ഇപ്പൊ ഇത് 3 ബെഡ്റൂം. 3 ബെഡ്റൂം. 3 ബെഡ്റൂം. ഒരു ഹാള്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അകത്തേക്ക് വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടല്ലേ, ഗ്ലാസ് ഗ്ലാസ് പാർട്ടിഷൻ ആയിട്ടുണ്ട്. ഇതെന്താ, പൂജാമുറിയാണോ? ഇത് പൂജാമുറി. പൂജാമുറി അതിന്റെ ഡിസൈൻ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ കിട്ടിയതാ, ഇങ്ങനെയാണ് ഇത് പൂജാമുറി ആക്കാമെന്ന് തീരുമാനിച്ചത്. ഇത് അടിയിലേക്ക് താഴേക്ക് ഇറങ്ങാൻ ഒരു നിലയും കൂടി ഉണ്ട്. അപ്പൊ ഇതിലായിരുന്നു എൻട്രൻസ് നേരത്തെ, അത് ക്ലോസ് ചെയ്തപ്പോ ഈ ഏരിയ നമുക്ക് കിട്ടി. അങ്ങനെ ചെയ്തെടുത്തായിരുന്നു. അവിടെ നിന്ന് ആണെങ്കിലും പൂജാമുറിക്ക് ഒരു വ്യൂ കിട്ടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് പണി നടക്കുന്നു. അതെ അതെ, അല്ല പണി ഇന്ന കൊണ്ട് തീരുവാണ്ട് പരിപാടി. നാളെ അവര് താമസിക്കാൻ വരും. അവര് വന്നു കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, വേറെ നമുക്ക് ഡൈനിങ് ഇവിടെ 6 സീറ്റ് ഡൈനിങ് ടേബിൾ കൊടുത്തു. ഇത് പണ്ടുണ്ടായിരുന്നതാണ്, കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ ആയിരുന്നു. അത് നമ്മൾ ചേഞ്ച് സീലിംഗ് ചെയ്തു, ഫോൾ സീലിംഗ് ചെയ്തു. അത്യാവശ്യം ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഡോർ കിച്ചണിലേക്ക് പോകാൻ പണ്ടുണ്ടായിരുന്നതാണ്. ആ ഡോർ അവിടെ നിന്ന് മാറ്റി. ഓക്കെ, ഒരു ഷോക്കേസ് ആയിരുന്നു, അത് നമ്മള് മാറ്റി ഇങ്ങനെ ഒരു ഇതിലേക്ക്. ഗ്ലാസ് ഇട്ടത് ചേഞ്ച് ആക്കി. ഡോർ ഇവിടെ തന്നെയായിരുന്നു. ആ ഡോർ കളഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നാണ്, ആ ഡോർ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിട്ട് ഒരു ഓപ്പൺ ഓപ്പൺ ഏരിയ കൊടുത്തു. ഇത് തമ്മിലൊരു കണക്ഷനാണ്. കിച്ചണിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഒരു സെക്കട്ടെ. ആ പറഞ്ഞു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു,
അത് നമ്മൾ മാറ്റി കിച്ചൺ ഡൈനിങ് കൂടെ കിച്ചൺ പുതിയ കിച്ചൺ പുതിയ കിച്ചൺ എന്ന് പറഞ്ഞാൽ പഴയ ഉണ്ടായിരുന്ന കിച്ചണാണ്. കുറച്ച് കാര്യങ്ങൾ മാറ്റി, സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുത്തിയല്ലേ. വൈറ്റ് കളർ ആണല്ലേ? അതെ അതെ, വൈറ്റ് കളർ ആണ് ക്ലീൻ ചെയ്യാനാണ്. അതാണ് എപ്പോഴും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, പക്ഷെ അടുക്കള നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് പണിയാണ്. ഇവിടെ ഇപ്പം ചെയ്തേക്കുന്നത് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, നല്ല സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആംബിയന്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേവറിന്റെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട്, നാല് പോകുന്ന ഗ്യാസ് സ്റ്റവ് ഉണ്ട്. താഴെ എല്ലാം സ്റ്റോറേജ് ഉണ്ടല്ലോ? താഴെ എല്ലാം സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് എന്തായാലും ക്ഷാമില്ല ഒന്നല്ലേ? ഇതെന്തോ ഫ്രിഡ്ജ് ആണോ? അതോ അല്ല, ഇതെന്താ സ്റ്റോറേജ് ആണോ? വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ വെക്കാം. അത് ഒത്തിരി ക്ലീൻ ആകാതെ ഇത് യൂസ് ചെയ്യും. ഇവിടെ ഗ്ലാസ് ഇട്ടല്ലേ? ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈം ആണോ? ഗ്രില്ലാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ മാറ്റാം, അത്യാവശ്യം കാറ്റ് കയറണമെങ്കിൽ ഗ്രില്ല് എന്തായാലും വെച്ചേക്കുന്ന ഒരു അത്യാവശ്യം ചെറിയ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വെക്കാതെ അവിടെ ഇവിടെ വാഷിംഗ് മെഷീൻ അത്യാവശ്യം അതിന്റെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ചെറിയ ഇതും ഇതിനകത്തൊക്കെ സാധനം വെക്കാൻ ഒരു സിലിണ്ടർ അത്യാവശ്യം ഇതുണ്ട്. അതെ അതെ, അവിടുത്തെ സിലിണ്ടർ ആണ് ഇരിക്കുന്നത് അത്യാവശ്യം. ഓ, അതിന്റെ സിലിണ്ടർ ഇവിടെ? അതെ അതെ. നമ്മളെ ചെയ്തിട്ടുണ്ട്. അടുക്കള നിൽക്കുമ്പോ പാട്ട് കേൾക്കണ ബോക്സ് പോലെ പഴയ ഷെൽഫായിരുന്നു, പഴയ അവിടെ ജനലായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ആക്കി എടുത്തു പണ്ടത്തെ ഒരു സ്റ്റോറേജ് ഉണ്ടോ? ഇവിടെ സ്റ്റോറേജിന് എനിക്ക് തോന്നുന്നു സ്റ്റോറേജിന് ആവശ്യത്തിന് അധികം സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ അപ്പുറത്തെ റൂമിൽ അടുത്ത റൂമിലേക്ക് പോകാം. ഇത് എന്റെ ഒരു സുഹൃത്താണ്. എന്താ പേരെന്താ? എന്റെ പേര് ബോബി. തന്നെയാണോ? അതെ അതെ, ഇവിടെ ഒരു ബീറ്റോളോ പുള്ളിയും കണ്ടിട്ടില്ല. ഇത് ഇതിനെ പോകുന്നല്ലാതെ ഞാൻ പഴയ വീട് കണ്ടിട്ടു. ഞാനും മുതൽ ചേട്ടനോട് പറഞ്ഞു പഴയ പ്രിൻസിപ്പളിന്റെ വീടായിരുന്നു. ഓക്കെ, ഞാനും പറഞ്ഞത് പഴയ വീട് കണ്ടിട്ടുള്ളൂ, പുതിയ വീട് കണ്ടിട്ടുള്ളൂ. ബെഡ്റൂം ആയിട്ടായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. പക്ഷെ അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്തി ടി വി യൂണിറ്റ് ഒക്കെ വെക്കാൻ വേണ്ടി. ഇവിടെ സീലിംഗ് ഇത് പഴയതായിരുന്നു, പഴയത് തന്നെ, അത് തന്നെ നിർത്തി. ഇത് ഒരു പഴയ ഇവരുടെ വീടിന്റെ ഒരു ചിമ്മിനിയായിരുന്നു. 40 വർഷം 50 വർഷം പഴക്കമുള്ള ഒരു പണ്ടത്തെ അടുപ്പില്ലേ, താഴെ ഇതിങ്ങനെ മുകളിലേക്ക് പോവാൻ, നമ്മുടെ പഴയ ചിമ്മിനിയുള്ള അടുപ്പായിരുന്നു. അതെ അതെ. അപ്പൊ ഇത് നമ്മൾ ഇതിങ്ങനെ കളയാതെ തന്നെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ആക്കി എടുത്തു, മുകളിൽ ക്ലോസ് ചെയ്തു. ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇങ്ങനെ അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഇത് മാത്രം നമ്മളൊരു ഇതിലാക്കി ചിമ്മിനി പഴയ ചിമ്മിനിയായിരുന്നു, അത് അങ്ങനെ ആക്കി എടുത്തു. അത്യാവശ്യം ബീമൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തി നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഏരിയ ഇങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് ആലോചിച്ച് ഞങ്ങള് ഒരു
ഈ ഭാവിയിൽ വേണമെങ്കിൽ ഒരു നടുമുറ്റമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഒരു പർഗോള കൊടുത്ത് ആ ഒരു ഏരിയ. അതിനകത്ത് ലൈറ്റിംഗ് പർഗോള കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, ഈ റൂമില് ജനലില്ല, അപ്പൊ ഏറ്റവും വലിയൊരു കുഴപ്പം അതായിരുന്നു. വെട്ടം കൊണ്ടുവരുന്ന എങ്ങനെ കൊണ്ടുവരുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഈ ഏരിയ ഞങ്ങള് അടച്ചു കെട്ടി എടുത്ത് ഇവിടുന്ന് ഒരു ഇങ്ങനെ കൊടുത്തു. ഇത് അത്യാവശ്യം വേണമെങ്കിൽ ഒരു നടുമുറ്റമായിട്ട് വേണേലും വേണേ അവർക്ക് ഭാവിയില് ചെയ്യാം. ബേസ്ഡായിട്ട് പോകേണ്ട ഒരു സ്ഥലമായിരുന്നു. അതിപ്പോ എന്ത് വേണേലും ഇതിലേക്ക് മാറ്റാവുന്ന ഒരു ഇതിലേക്ക് നല്ല ലൈറ്റ് ആയി. ഗ്ലാസ് എടുത്ത് മാറ്റാം. ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മഴ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാവുന്ന ഗ്ലാസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു ഇത് വരില്ല. ഗ്ലാസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തുറന്നു കയറി വെള്ളം വീണാൽ ഇങ്ങോട്ട് വരാം. മഴയത്ത് കുളിക്കണമെങ്കിൽ കുളിക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ നല്ല കാര്യം. അതെ അതെ, പത്രം വായിക്കാം അവിടെ ഇരുന്ന്. നല്ല വെട്ടാണ്. അതെ, അതെന്തായാലും നല്ല കാര്യമാണ്. ഞാൻ എന്തായാലും ഇന്നത്തെ കൊണ്ട് അത്യാവശ്യം ഇറങ്ങി കൊടുക്കേണ്ട ഒരു ഇതാ. അപ്പുറത്തെ മുറി ബെഡ്റൂമാണ്. താഴെ എത്ര ബെഡ്റൂം ഉള്ളത്? താഴെ രണ്ട് ബെഡ്റൂം. രണ്ട് ബെഡ്റൂം, ഒരു ബെഡ്റൂമേ ഉള്ളൂ. താഴെ രണ്ട് ബെഡ്റൂം, ഇവിടെ മൂന്ന് ബെഡ്റൂം. മൂന്ന് ബെഡ്റൂം. ഇതിന് താഴെ ഒരു നില? ഒരു നില ഇങ്ങനെ താഴെ ഉണ്ട്. മൊത്തം ഒരു 4000-ന് അടുത്ത് സ്ക്വയർ ഫീറ്റ് വരും. അതൊരു 2600 സ്ക്വയർ ഫീറ്റ് ഏകദേശം വരും തോന്നുന്നു. 2500 മുകളിൽ എന്താ ഇവിടെ മാത്രം? മൂന്ന് ബെഡ്റൂം ആണ്. ഇവിടെ മൂന്ന് ബെഡ്റൂം. ഇത് ആദ്യത്തെ ബെഡ്റൂം, നമുക്ക് കാണാം. താഴെ രണ്ടും. താഴെ രണ്ടും. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് ഫർണിച്ചറൊന്നും വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം റൂം ഒക്കെ സ്പേഷ്യസ്. നല്ല വലിയ ബെഡ്റൂം ആണ്. ഇവിടെ ഈ മച്ചും പഴയത് മെയിൻറ്റെയിൻ ചെയ്യും. എന്തായാലും പുതിയ ഒരുതിനോട് തന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്ന ബാത്റൂമാണ്. കുറച്ച് നമ്മള് അപ്പുറത്ത് ഒരു ബെഡ്റൂമിനും കൂടെ ഉള്ള ഒരു ബാത്റൂം സൗകര്യം ഇവിടെ നിൽക്കും. വലിയ ബാത്റൂമാണ്. അത് രണ്ടാക്കി. അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഇതുണ്ടല്ലേ, ചെറിയ ഭിത്തി ഇങ്ങനെ കിട്ടിയതാണ്. ഫ്ലവറോ എല്ലാം വെക്കണം. ചെയ്തൊന്നും കൊണ്ടുവന്നല്ല അവിടെ. അങ്ങനെ ചെയ്തൊന്നല്ല, റൈഡിങ് മാക്സിമം കിട്ടിയ സ്പേസ് എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ബെഡ്റൂം ഇതും പഴയ ബെഡ്റൂം ആയിരുന്നു. ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സീലിംഗ് ഒക്കെ അത് തന്നെ. അത്യാവശ്യം പഴയ അത് തന്നെയാണല്ലേ. മച്ചായിരുന്നു മാത്രം മാറ്റിയിട്ട് നമ്മള് മച്ച് മെയിൻറ്റെയിൻ ചെയ്യും. മച്ച് മച്ച് നമ്മള് താഴെ ഇറക്കിയിട്ട് പൊക്കി കയറ്റി വെച്ചിരിക്കുന്നു. ആ റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല സ്റ്റോറേജും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാത്റൂം നല്ല വലുപ്പമുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലേ. ഇവിടെയും ബാത്റൂം ഉണ്ടോ? എല്ലാ ഇത് ഓർഡറിലൊന്നും അല്ല, സെറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു സാധനവും ഉണ്ട്. ഈ ബാത്റൂം വെച്ചിട്ട് വെറ്റേറിയം ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആണ്. അതെ അതെ അതെ, അതൊരു നല്ല കാര്യമാണ്. നല്ല സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെറ്റേറിയൻ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആണ്. അതെ അതെ, അത് കൊള്ളാം. ഇനി നമ്മളൊരു കാണുന്ന നമുക്ക് മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് നമ്മള് ഈ ഒരു കണക്കിലേക്ക് ഒപ്പിക്കാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ടാക്കിയെടുത്തായിരുന്നു. റൂം എടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അത് ഇത് ഇതിൽ പുതിയതായിട്ട് വന്ന റൂമാണ്. ഈ റൂം നമ്മൾ പുതിയതാക്കി ആഡ് ചെയ്ത ഇത് കണക്കൊപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെടുത്ത വാസ്തു. വാസ്തു നമ്മളൊരു വാസ്തു ഒന്ന് നോക്കിയപ്പോ അതിലേക്ക് കണക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ഏരിയ. ഇത് പുതിയ കൺസ്ട്രക്ഷൻ. അതെ, ഇത് മൊത്തം നല്ലൊരു ബെഡ്റൂമാണ്. ഇതാണ് റോഡിലേക്കുള്ള ഒരു ഇതുണ്ട്.
ഇവിടെയാണ് മറ്റേ മുമ്പത്തെ രണ്ട് പാത്രം ഉണ്ടായിരുന്നത്. ഇവിടെ പണ്ട് ഒരു അടിയിൽ ഒരു കാർ ഡബിന്റെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്ന ഏരിയ താഴെ സൗകര്യം അത് നമ്മള് ഇതാക്കിയിട്ടുണ്ട്. അതെ, ഇത് പണിയാൻ വേണ്ടിയാണ് ശരിക്കും ഇത് ഞാനിവിടെ വരുന്നത്. ബാക്കിയൊന്നും ചെയ്യാൻ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ അതിനോടൊപ്പം വന്ന് അതെ അതെ ഇതാ ഉള്ളിലെ മോന് വേണ്ടിട്ട് മാറ്റിയിട്ടേക്കുന്നു. എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവിടെ ഒരു സഹകരണമാണ് നമുക്ക് ഇത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയത്. സാധാരണ എല്ലാവരും ഒരു വീട് പണിയുമ്പോൾ അവര് നന്നായിട്ട് സഹകരിച്ചു. അല്ലെങ്കിൽ പഴയ വീടുകൾ റിനോവേഷൻ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഇടയ്ക്ക് വെച്ച് തർക്കങ്ങളാകും പ്രശ്നങ്ങളാകും. പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ബാത്റൂം ഉണ്ടല്ലോ, ഇതാണ് മറ്റൊരു ബാത്റൂം. ടെറസിലേക്ക് കയറാൻ വേണ്ടി അത്യാവശ്യം തുണിയൊക്കെ ഇടണമെങ്കിൽ വേണമെങ്കിൽ ആ ഇത്രയും സ്ക്വയർ ഫീറ്റ് വെറുതെ പോകണ്ട. അപ്പൊ അവിടെ ടെറസ് ഉപയോഗിക്കാം. ഒരു നാലു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്, അവിടെ കയറി ഇരിക്കുന്ന ഇരിക്കും. ഇവിടെ കുറച്ച് ഡൗൺ ആക്കി താത്ത ഇട്ടേക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. ആക്ച്വലി ഈ വീടിന് ഒരു നിലയും കൂടെ താഴേക്കുണ്ട്, അവിടെയും ഈ സെയിം പാറ്റേണും സെയിം ഡിസൈൻ തന്നെയാണ്. സോ അതുകൊണ്ടാണ് അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. കാര്യം അത്രയും കൂടെ വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. ആൻഡ് വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ട് നിർദ്ദേശിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീടിന്റെ കൺസ്ട്രക്ഷനിൽ ഉണ്ടാകുന്ന കൃഷ്ണനായർ ചേട്ടൻ, നമ്മൾ ആദ്യം കണ്ട ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. താല്പര്യമുള്ള അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ സ്റ്റേ സേഫ്.